നീ വന്ന് നമ്മളടുത്ത് ചോദിച്ച് ആന്റി ഇവിടെ എവിടെയെങ്കിലും ഒരു ബാത്റൂം ഉണ്ടാകും. ഞാൻ പറഞ്ഞു മക്കളെ പുത്തരി കണ്ടത്തുണ്ടാ ഗർഭിണി മാസം തവണ ഗർഭിണി അത് നിവർത്തിയില്ലാതെ അത് പോണത് കണ്ടു മക്കളെ ഭയങ്കര ദുരന്തം. ഹിന്ദിക്കാരോ അവിടെ പോകാൻ പറ്റൂല, അത് മേഡത്തിന് ഞങ്ങൾക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റൂല. അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്, പ്രശ്നമുണ്ട്, അത് പറയാൻ പറ്റാത്തോണ്ടാണ് പറഞ്ഞോളാം. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല. ബാത്റൂം ഇല്ല മക്കളെ, ബാത്റൂമിൽ പോകാണ്ട് മൂത്രമൊഴിക്കാണ്ട് അസുഖം വന്നു തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞു എവിടെ ഉണ്ട്? ഇവിടെ തന്നെ പെടുപ്പും തൂറലും എല്ലാം ഇവിടെ തന്നെ, പെടുപ്പലും തൂറലും ഒക്കെ ഇവിടെ തന്നെ. മരത്തിന്റെ മൂട്ടില് നിന്റെ പൊന്ന് അഭിലാഷേട്ട, ഇപ്പൊ ഞാൻ പിന്നെ വരാം. അഭിലാഷേട്ടാ അർജന്റ്, നിങ്ങൾ നിങ്ങൾ തിരുവനന്തപുരത്ത് വലിയ പറയാറുണ്ടല്ലോ, ഇവിടെ എന്തൊക്കെയാണ് പറ സെക്രട്ടറിയുണ്ട്, നിയമസഭയുണ്ട്, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് ഉണ്ട്, വിഴിഞ്ഞുണ്ട്, ലുണ്ടുമാണ്. ഇത്ര വലിയ സിറ്റിയിൽ എത്ര ആൾക്കാർ സിറ്റിയിൽ വന്ന് നടത്തുന്നത്? എന്റെ പൊന്ന് ചേട്ടൻ ഇവിടെ ഒരുപാട് പേരെടുത്ത് ചോദിച്ചു. എന്താ പറഞ്ഞത്? എന്റെ പൊന്ന് ചേട്ടൻ ഇവിടെ ആണുങ്ങളൊക്കെ ബൈക്കിലൊക്കെയാണ് ബാത്റൂം പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു. റോഡിൽ വെച്ചിട്ട് അതും പെണ്ണുങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ്, ഇവിടെ സൈഡിലായിട്ടാണ് ബാത്റൂമിലൊക്കെ പോകുന്നത്. എന്റെ ചേട്ടൻ കാണുന്നില്ലേ? ഓ എന്റെ പൊന്നായിട്ട് ഇവിടെ ഒരു ബാത്റൂം ഇല്ല, ഞാൻ റേഡി നടക്കാൻ. ഞാൻ ഇവിടെ മൊത്തം ഇവിടേക്ക് കറങ്ങിയിട്ടാ വരുന്നത്, ഇവിടെ ഒരു ബാത്റൂം പോലും ഇല്ല. ഒന്ന് ചോദിച്ചു നോക്കി ഇവിടെ നാട്ടുകാരെ, ഇത് എങ്ങനെയാണ് ഇവിടെ ഒരു ബാത്റൂം കണ്ടുപിടിക്കുന്നത്? എവിടെ പോയാലും ഒരു ബാത്റൂം ഇല്ലല്ലോ. ആ വയ്യ ചേട്ടാ, ഇവിടെ എവിടെയും ബാത്റൂം ഉണ്ടോ? ബാത്റൂം ഈ ഏരിയയിൽ ഒന്നും ഇല്ല. ബാത്റൂം വേണമെങ്കിൽ നിങ്ങൾ വല്ല കാറോ ഓട്ടോ ഓട്ടോ എന്തെങ്കിലും പിടിച്ചിട്ട് വല്ല ബാറിലോ പെട്രോൾ പമ്പിലോ റെയിൽവേ സ്റ്റേഷനിലോ. സിറ്റി അത് സിറ്റിക്കാരെടുത്ത് പറയണം. ഇത്ര ആൾക്കാരും ബസ്സിൽ ആൾക്കാർ നിറഞ്ഞു. അല്ലാതെ ഇവിടെ ബാത്റൂമുകളൊന്നും ഇല്ല. അട്ടക്കുളങ്ങര മുതൽ നമ്മ പാളയം വരെ ഒരു ബാത്റൂം റോഡ് സൈഡിൽ ഇല്ല. ഒരു ബാത്റൂം ഈ പുത്തരിക്കണ്ടത്തിൽ ഒരെണ്ണം ഉണ്ട്, അതല്ലാതെ ഇവിടെ വേറെ ബാത്റൂം ഒരെണ്ണം പൊളിച്ചിട്ടുണ്ട്. അതല്ലാതെ ഒരെണ്ണം പോലും ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരെണ്ണം പോലും ഇവിടെ ഇല്ല. ചേട്ടാ ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട്, സ്ത്രീകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവരൊക്കെ അവരെങ്ങനെയോ കടിച്ചു പിടിച്ച് നിൽക്കുന്നതായിരിക്കും. അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതേപോലെ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇതേപോലെ കാര്യങ്ങൾ സാധിക്കും. അതല്ലേ മറ്റൊരു ഇതില്ല, ചാൻസും ഇല്ല. നമ്മളൊക്കെ അറിയുന്ന ആളുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് പെട്രോൾ പമ്പിലേക്കോ ബാറിലേക്കോ മറ്റേ ഹോട്ടലുകൾ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പറഞ്ഞു കൊടുക്കും. അല്ല വേറൊരു കാര്യം പറഞ്ഞില്ല, എത്ര പുറത്തുനിന്നൊക്കെ എത്ര പേര് വരുന്നു, ഔട്ട്സൈഡ് പീപ്പിൾ എത്ര പേര് വരുന്നുണ്ട്, അവരൊക്കെ ചോദിക്കും. ചോദിച്ചത് ഒന്നും പറയാൻ പറ്റില്ല. പുത്തരിക്കണ്ടത്തില് പുത്തരിക്കണ്ടത്തില് അത് മുകളില് ആണുങ്ങൾക്ക് താഴെ പെണ്ണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്കുള്ളതിലും ചിലപ്പോ പെണ്ണുങ്ങൾ ആരെങ്കിലും പോയി കാര്യം സാധിക്കും. പക്ഷെ ആണുങ്ങൾ അവിടെ ഭയങ്കര സാമൂഹ്യ ദ്രോഹികളാണ്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അറിയുന്നവരവിടെ ഒരിക്കൽ പോയി കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രാവശ്യം അവിടെ പോകും. അത്രയും വൃത്തിഹീനമായിട്ടാണ് കിടക്കുന്നത്, വൃത്തിഹീനമായിട്ട് വൃത്തിഹീനമായ ആളുകൾ അതിനകത്തും. ഞങ്ങൾ വേറെ നോക്കട്ടെ ചേട്ടാ, ശരി. ചേട്ടാ രാവിലെ കച്ചവടത്തിന് ഇരിക്കില്ലേ? ഈ ബാത്റൂമൊക്കെ പോകാൻ പറ്റുന്നുണ്ട്? ഇല്ല, ഈ ഭാഗത്ത് ബാത്റൂം ഒരിടവും ഇല്ല. വേണമെങ്കിൽ തന്നെ പഴവങ്ങാടി പോണം ബാത്റൂമിന്. ഇവിടുന്ന് ഓടയാ ചെയ്യുന്നത് ഒന്നിനോ രണ്ടിനൊക്കെ വേണ്ടി. വലിയ ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ബുദ്ധിമുട്ടുന്നുണ്ട് ഇവിടെ. ഈ പരിസരത്തിന് ബാത്റൂം അത്യാവശ്യം. സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടില്ലേ? ഉണ്ട് എത്രയും പേര്, എത്രയും പേര് അലയുന്നുണ്ട്, ആണും പെണ്ണും എത്രയും പേര് അലയുന്നുണ്ട്. അവരോട് എന്നോട് ഒന്ന് ചോദിക്കാം, അപ്പൊ ഞാൻ സ്ഥലം പറഞ്ഞു കൊടുക്കും. പെട്ടെന്ന് അവിടെ പോയി എന്ന് പറയും. അങ്ങനെ പോകുന്നവരുണ്ട്. ഇവിടെ പുത്തരിക്കണ്ടത്തിൽ ഒരെണ്ണം ഉണ്ടെന്ന് പറയാം. ആ ബാത്റൂമിന്റെ അവസ്ഥ എന്താണ്? അത് അവിടെ കുഴപ്പമില്ല, നല്ല ക്ലിയർ ആണ്. നല്ല അതേപോലെ ഒരു ബാത്റൂം ഈ പരിസരത്ത് വേണമെന്നാണ് അഭിപ്രായം. ഈ തിയേറ്ററിന്റെ അടുത്ത് ഒരെണ്ണം അത് അവർ പൊളിച്ച് അതെല്ലാം പൊളിച്ച് മാറ്റി, അവിടെ അങ്ങും ഇല്ല. ഇപ്പൊ ഈ ഒരു ബാത്റൂമിന് സിറ്റിക്കകത്ത് ആ ഒരു ബാത്റൂം മാത്രം ഉണ്ട്, ആണിനും പെണ്ണിനായിട്ട്. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരിടം ഈ മേഖലയിലെ ഇല്ല. ഇവിടെ അത്യാവശ്യം ഒന്ന് ആവശ്യം. ചേച്ചി ഇവിടെ ഒരു ബാത്റൂം ഇല്ല മക്കളെ, ബാത്റൂമിന് പോകാണ്ട് മൂത്രമൊഴിക്കാണ്ട് അസുഖം വന്നു തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞ കണ്ടില്ലേ പാലങ്ങൾ കെട്ടിട്ടേക്കണ് പത്ത് പെമ്പിള്ളേർക്ക് അതിനുള്ളിൽ കയറി നരങ്ങാനല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. സത്യം പറഞ്ഞു അവരോടൊക്കെ ചോദിച്ചു ഒരു കാര്യം, ഞങ്ങളെല്ലാവരും അത്രയും കഷ്ടപ്പെടുന്നു ഇവിടെ. ഇവിടെ ഒന്നും ഇല്ല മക്കളെ, ഞങ്ങൾ ഇരുന്ന് നരയിക്കണം. ഒരു ഗർഭിണി വന്ന് നമ്മളടുത്ത് ചോദിച്ച് ആന്റി ഇവിടെ എവിടെയെങ്കിലും ഒരു ബാത്റൂം ഉണ്ടാകും. ഞാൻ പറഞ്ഞു മക്കളെ പുത്തരി കണ്ടത്തുണ്ടാ ഗർഭിണി മാസം തവണ ഗർഭിണി അത് നിവർത്തിയില്ലാതെ അത് പോണത് കണ്ടു മക്കളെ ഭയങ്കര ദുരന്തം. ഇതേപോലെ ഒരു പാലം വെച്ച് പക്ഷെ ഞങ്ങൾക്ക് ഒരു ബാത്റൂം ഇവിടെ കെട്ടിയിട്ടില്ല. ജനങ്ങൾ അത്രയും ബുദ്ധിമുട്ട് മക്കളെ, ബുദ്ധിമുട്ടിന്റെ മേലെ ബുദ്ധിമുട്ട് അത്രയാണ് മക്കളെ കഷ്ടത.
ഞങ്ങളുടെ ബാത്റൂം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. നേരത്തെ ഒക്കെ ഉണ്ടായിരുന്നു ബാത്റൂം, ഇവിടെ ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നു, രണ്ട് നാല് സൈഡിലും ഉണ്ടായിരുന്നു, മൂന്ന് ബാത്റൂം ഉണ്ടായിരുന്നു. ഇപ്പൊ നിരന്തരം ഇല്ല മോനെ, ഞങ്ങളെ ഈ ഫ്ലാറ്റ് ഭാഗത്തുള്ള കച്ചവടമാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് ഇതുപോലെ പോകണം എന്ന് വെച്ചാൽ പിന്നെ ഞങ്ങൾ പൈസ കൊടുത്താണ് കമ്പാർട്ട്മെന്റ്, ഇവിടെ ശ്രീരാഗം കമ്പാർട്ട്മെന്റിലാണ് പോണത്. ഇത്രയും ബുദ്ധിമുട്ട് ഉലകത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടില്ല മക്കളെ. നമുക്ക് അങ്ങനെ പോകാൻ പറ്റുമോ മക്കളെ, ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ബാത്റൂം ഉണ്ടായേ പറ്റുള്ളൂ. ഹിന്ദിക്കാരോ അവിടെ പോകാൻ പറ്റൂല, അത് മേഡത്തിന്റെ ഞങ്ങൾക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റൂല, അങ്ങനെയുള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു ബാത്റൂം ഞങ്ങൾക്ക് ഈ രണ്ട് അവിടെ ഉണ്ടായിരുന്നു ബാത്റൂം, മൂന്ന് ബാത്റൂം ഉണ്ടായിരുന്നു, ഇപ്പൊ മേഡം ഇല്ല, മൊത്തത്തിൽ ഇല്ല. അത് ഈ ഭരണം വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായത്. അതിനു മുന്നേ ഞങ്ങൾക്ക് നല്ല ഇതായിരുന്നു, അതും കൂട്ടി അതും അതാണ് പറഞ്ഞത്, മൂന്ന് ബാത്റൂം ഉണ്ടെന്ന് അതും കൂടെ ചേർത്ത്. അപ്പൊ അതേ ഉള്ളു, അവിടെ പോകാൻ പറ്റൂല മക്കളെ. ഉത്തരിക്കണ്ടത്തിലെ എന്ത് പ്രശ്നം ഉണ്ടെന്നാ പറയുന്നത്? ഉത്തരിക്കണ്ടത്തിലെ ബാത്റൂമിന് എന്താ പ്രശ്നം? പ്രശ്നമുണ്ട്, അത് പറയാൻ പറ്റാത്തോണ്ടാണ് പറഞ്ഞോളൂ. അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നില്ല, അത് നാട്ടുകാരെ അറിഞ്ഞാലല്ലേ നമുക്ക് പിടിച്ചുപറിയുണ്ട്. പിന്നെ മറ്റൊരു രീതിയുണ്ട്, അത് പച്ചയ്ക്ക് നിങ്ങൾക്ക് രണ്ടുപേർക്ക് പച്ചയ്ക്ക് പറയാൻ പറ്റൂല. എനിക്ക് ഞാൻ 65 വയസ്സായെങ്കിലും എനിക്ക് ഇത്തുപോലെ മാറിയതുണ്ട്. അപ്പൊ അത് നിങ്ങൾ ആലോചിച്ചെടുത്തോണം. പിടിച്ചുപറി മെയിൻ ആണ്, പാലം മോഷണം പൈസ പിടിച്ചു പോയ പിന്നെ മറ്റൊരു വിഷയം കൂടെ. അതുകൊണ്ട് അവിടെ പോകാൻ പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾ ദയവ് ചെയ്ത് എവിടെയെങ്കിലും ഒരു ബാത്റൂം ഉണ്ടായേ പറ്റും, അത് ഗവൺമെന്റിന് അപേക്ഷിക്കും. എവിടെ ഉണ്ട്? ഇവിടെ തന്നെ പെടുപ്പും തൂറലും എല്ലാം ഇവിടെ തന്നെ, പെടുപ്പലും തൂറലും ഒക്കെ ഇവിടെ തന്നെ, മരത്തിന്റെ മൂട്ടില്. അല്ല വേറെ വഴിയില്ല. ആ പിന്നെ അല്ല ഞാൻ എന്തെന്ന് പറയട്ടെ, ആണുങ്ങളാണെങ്കിൽ ഇവിടുത്തെ എവിടെയെങ്കിലും എടുക്കാൻ വരില്ലേ? പെണ്ണുങ്ങൾ എവിടെ പോകുന്നു? പെണ്ണുങ്ങൾ എവിടെ പോകും? ഏ നിങ്ങൾ പറയും, പെണ്ണുങ്ങൾ എവിടെ പോകുന്നു? അപ്പൊ ഇതെല്ലാം കെട്ടി കൊടുത്തിരിക്കുന്നല്ലേ പെമ്മളാരെ. ഞാൻ എന്തൊരു പറയട്ടെ നിങ്ങളെ അടുത്ത്, ഈ ഇത്രയും കെട്ടിയിട്ട് ബാത്റൂം നിങ്ങൾ കെട്ടാത്തത്, ഇതിന്റെ ആവശ്യം എല്ലാം ഉണ്ടാ? ഈ കൊച്ചു കൊച്ചു പെമ്മുള്ളാരെ പറഞ്ഞാൽ ശരിയാവൂല. ചേച്ചി ഇവിടെ നല്ലൊരു ബാത്റൂം എവിടെയെങ്കിലും ഉണ്ടോ? ഈ പരിസരത്ത് ഓരോടത്ത് നല്ലൊരു ബാത്റൂം ഇല്ല. ഇവിടെ നിൽക്കുന്ന നമ്മൾ പോലും ബാത്റൂമിൽ പോകണമെങ്കിൽ രാമചന്ദ്ര ടെക്സ്റ്റൈൽസ് അങ്ങനെയാണ് പോണേ. കഴിഞ്ഞ പൊങ്കാലയ്ക്ക് ഇവിടെ വന്നവരെല്ലാം നമ്മുടെ കടയിൽ ചായ കുടിക്കാൻ വന്നിട്ട് വെള്ളം കുടിക്കാൻ വന്നിട്ട് അവരാദ്യം പറഞ്ഞതാ, ഞങ്ങള് സ്ത്രീകളാണ്, കുട്ടികളെ കൊണ്ടുവരുന്നവരാണ്, നമുക്ക് ബാത്റൂം എന്ന് പറയുന്നത് ഓരോടത്തുമില്ല. ഈ മുതിർന്ന അപ്പൂപ്പന്മാര് പോലും നമ്മുടെ കണ്ണിന് മുമ്പിൽ ഈ സൈഡ് നിന്ന് ഓപ്പൺ ആയിട്ട് യൂറിൻ പാസ് ചെയ്തിട്ട് പോകുന്നത്. ആണുങ്ങൾക്ക് എവിടുന്നും പാസ് ചെയ്യാം, അതുപോലെ പെണ്ണുങ്ങൾക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. കുട്ടികളെ കൊണ്ടുവന്നുള്ള അവസ്ഥ, ഗർഭിണിമാര് വന്നാലുള്ള അവസ്ഥ വളരെ ദയനീയമാണ്. ഇവിടെ ആരോടും പരാതിപ്പെട്ടിട്ടുണ്ടോ? ഇവിടെ ആരോടും നമ്മൾ പരാതിപ്പെട്ടിട്ടില്ല. നമുക്കറിയില്ല ഇവിടെ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ എന്ന്. ഇന്നേവരെ ആരും അങ്ങനെ ചോദിച്ചു വന്നിട്ടില്ല. ഇവിടെ പെട്ടെന്നൊരാൾ വന്നു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് നിങ്ങൾ വിടാറുള്ളത്? നമ്മളിവിടെ നമ്മളോട് ചോദിച്ചാൽ പെട്രോൾ പമ്പിൽ പോകാൻ പറയാം, ഇല്ലെങ്കിൽ രാമചന്ദ്ര ടെക്സ്റ്റൈൽസ്. ഇങ്ങനെയാണ് നമ്മൾ അത്രയും ദൂരം പോകണം, അത്രയും ദൂരം പോകണം. ഈ ദർശനത്തിന് വേണ്ടി കോവിലിൽ വരുന്നവരെ ഇവിടെ വന്നിട്ട് ചോദിക്കാറുണ്ട്, ഇവിടെ എവിടെയെങ്കിലും ബാത്റൂം ഉണ്ടോ? കുഞ്ഞു കുട്ടികളാണ്, കൊച്ചു പിള്ളേർക്ക് പോകാനായിട്ടാണ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരിടത്തും പോകാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ പറഞ്ഞു വിടുന്ന ഇവിടെ മാത്രം, ഒന്നില് പെട്രോൾ പമ്പിൽ പോവുക, അല്ലാന്നുണ്ടെങ്കിൽ രാമചന്ദ്ര ടെക്സ്റ്റൈൽസ്. ഇത്ര മൊത്തത്തിൽ പബ്ലിക് ബാത്റൂം എത്ര ഉണ്ട് ഇവിടെ? ഏരിയയിൽ പബ്ലിക് ബാത്റൂം ആയിട്ട് ഒന്നുമില്ല. ഇവിടെ മുമ്പ് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഇപ്പൊ പ്രവർത്തന രഹിതമായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആരും പോകാറില്ല. ഉത്തരഖണ്ഡത്തിൽ ഒരു ബാത്റൂം ഉണ്ടല്ലോ, അതിന്റെ അവസ്ഥ എന്താണ്? അപ്പോ അതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. നമ്മൾ ആ ലൊക്കേഷനിൽ പോയിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. പോയിട്ടുള്ളവരൊക്കെ പറയുന്നത് അവിടെ വളരെ ദയനാണ്, അവിടെ ആരും അങ്ങനെ പോകാറില്ല. അതിനെ കുറിച്ച് എനിക്ക് അറിയില്ല, അതിനെ ചോദിച്ചു കഴിഞ്ഞാൽ. പക്ഷെ ഈ ഏരിയയിൽ ഇപ്പൊ അർജന്റ് ആയിട്ട് ഒരു ബാത്റൂം വേണം. ആണുങ്ങളൊക്കെ നിങ്ങളെ മുന്നിൽ നിന്നിട്ടാണോ തീർച്ചയായിട്ടും? ഇവിടെ നിന്ന് പോകുന്ന ബ്രാഞ്ച് അപ്പൂപ്പന്മാരായാലും അല്ലാത്തവരായാലും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ ആ മുളിക്ക് അവിടെ നിന്ന് അവരെ യൂറിൻ പാസ് ചെയ്യാൻ പോകും. അത് ആണുങ്ങളാണ്, അവർക്ക് എന്ത് വേണമെങ്കിലും അതുപോലെ വരുന്ന പെണ്ണുങ്ങൾക്ക് അറിഞ്ഞു ചെയ്യാൻ പറ്റുമോ? ബാത്റൂം നിർബന്ധമായിട്ട് വേണം. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. എന്റെ പോയി ഞാൻ ഒരു ശുചിത്വ വാക്യുണ്ട്, എന്താണ്? സുന്ദര കേരളം, നല്ല വൃത്തിയുണ്ട്, നല്ല വൃത്തി വേണം, എല്ലാം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ എങ്ങനെയുണ്ട് പറ? അയ്യോ എന്റെ പൊന്ന്, മഴ പെയ്യുന്നോണ്ട് പിന്നെ ഒന്നും അറിയുന്നില്ല എന്നുള്ളൂ. ഇന്റെ അവസ്ഥ ചേട്ടൻ കണ്ടതാണല്ലോ, ഇവിടെ എത്ര പേരാണ് ബസ് ഇറങ്ങിയിട്ട് ഇപ്പൊ സാധിച്ചു. ഓരോ അമ്മമാരെ നമ്മുടെ എന്താണ് പറഞ്ഞത്? അത് ഒരു
പൂർണ്ണ ഗർഭിണി വരെ ഇവിടെ വന്ന് ചറിഞ്ഞിട്ടാ പോയത്. തീർച്ചയായിട്ടും ഇവിടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഓരോ സ്ത്രീകളും ബാത്റൂമിൽ ദിവസവും പോകാൻ വേണ്ടി ബുദ്ധിമുട്ടി, വൈകുന്നേരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പിടിച്ചു വെച്ച് അത് അസുഖം വരെ വരുന്ന സാഹചര്യത്തിലാണ്. മറ്റൊരു കാര്യം പറയുന്നത്, ഇവിടെ കോടിയിൽ മുടക്കി ഒരു ആകാശപാത, അതിന്റെ വാർത്ത നമ്മൾ ഇന്നലെ ചെയ്തു. ആകാശപാത എന്തിനുള്ള വാക്കുകളാണ് ആ ആകാശപാതയ്ക്ക്? ഒരു രണ്ട് ബാത്റൂം പണിതിരുന്ന വല്ല ആവശ്യം ഉണ്ടായിരുന്നു? മേയർ ഇത്ര എത്ര കോടികളാണ് ഓരോ കേസിന് വേണ്ടി ഞാൻ മുക്കുന്നത്, ഓരോ അപവാദം പുറത്തു വരുന്നത്. എന്താ വിസ്മയം, ഇതിനെ ഒരു ബാത്റൂം വരും എന്ന് നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. നല്ല മഴയുണ്ട്, എന്തായാലും നല്ലൊരു ബാത്റൂം വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. തിരുവനന്തപുരം ഈസ്റ്റ് ബോട്ടിൽ നിന്ന് ക്യാമറമാൻ വിനോദിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷും വിസ്മയ വെങ്കടേഷും.